നമസ്കാരം അമേരിക്ക. ഒരു വിജ്ഞാപനത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ് പൗരത്വ ഭേദഗതി നിയമം. രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്ന 6 വിഭാഗങ്ങളെ പൗരത്വം നൽകി രാജ്യത്തോട് ചേർത്തു നിർത്തുന്ന മാനുഷിക നടപടിയെന്ന അനുകൂലികളും മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കരി നിയമമെന്ന് പ്രതികൂലിക്കുന്നവരും നിയമത്തെ ഇഴകീറി പരിശോധിക്കുകയാണ് ഇരുവിഭാഗവും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളേറെയാണ്. നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രി നടപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കമല്ലേ നിയമമെന്ന് ചോദിക്കുന്നവരുണ്ട്. പൗരത്വത്തിനായി മനുഷ്യനെ യാചിപ്പിക്കുന്ന, അസ്തിത്വമില്ലാതാക്കി തടങ്കലിലാക്കുന്ന നീച നടപടിയല്ലേ ഇതെന്ന് അവർ ചോദിക്കുന്നു. എന്തുകൊണ്ട് 2014 December 31 എന്ന തീയതി? എന്തുകൊണ്ട് 3 രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ മാത്രം പൗരത്വത്തിന് പരിഗണിക്കുന്നു? എന്തുകൊണ്ട് 6 വിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ജൂതന്മാരും മുസ്ലിങ്ങളും ഒന്നും പൗരത്വ പട്ടികയുടെ ഭാഗമാകാൻ യോഗ്യരല്ലേ? മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് മതപീഡനമേൽക്കില്ലല്ലോ, അപ്പോൾ അവർ അനധികൃത കുടിയേറ്റക്കാരല്ലേ എന്ന് മറുചോദ്യം. എന്തായാലും 1955 പൗരത്വ നിയമം മാറുമ്പോൾ അത് ചിലരെ സ്വസ്ഥരാക്കുകയും മറ്റു ചിലരെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. അസംതൃപ്ത സമൂഹങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ, അവരെ സമാശ്വസിപ്പിക്കാൻ ഭരണകൂടത്തിനാകുന്നില്ലേ? വിഷയത്തിൽ ആശങ്കയറിയിച്ച അമേരിക്കയോട് ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, ഇന്ത്യയുടെ മാത്രം വിഷയമാണ് എന്ന മറുപടി വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ചെയ്തു. സംഭവങ്ങൾ ഇത്രത്തോളം എത്തി നിൽക്കുമ്പോൾ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്, നിയമവും നിയമയുദ്ധവും. ഇന്നത്തെ അതിഥികൾ: ബഹ്റൈൻ ഹൗസിംഗ് ആൻഡ് എർബൻ പ്ലാനിംഗ് മന്ത്രാലയം സീനിയർ പ്രോജക്ട് മാനേജർ സജി മാർക്കൂസ്, KMCC പ്രസിഡന്റ് യു എ നസീർ, പൊളിറ്റിക്കൽ അനലിസ്റ്റും ഫൊക്കാന നാഷണൽ ട്രഷററുമായ ബിജു ജോൺ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ സജി മാർക്കോസിലേക്കാണ്. ശ്രീ സജി മാർക്കോസ്, അനധികൃത കുടിയേറ്റം തടയുക, അനധികൃത കുടിയേറ്റക്കാർ വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് അത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതുകൊണ്ട് തന്നെ അത് തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി 1955 പൗരത്വ നിയമം, അതിലൊരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. തികച്ചും നിരുപദ്രവകരമായ നിയമം എന്ന് പറയുന്നു. അങ്ങ് എങ്ങനെ കാണുന്നു ഈ നിയമത്തെ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. സാധാരണ ചാനൽ ചർച്ചകൾ കാണുന്ന ഒരു പ്രയോഗമാണ് ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറയുന്നത്. ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറയുന്ന പ്രയോഗം ഇന്ന് പൊതുവെ പരിഷ്കൃത സമൂഹങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമല്ല. പ്രത്യേകിച്ച് ഇത് ഞാൻ പാനലിസ്റ്റുകളോടല്ല, ക്രിസ്ത്യനോടും നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ സമൂഹത്തോടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരിക്കലും ഇല്ലീഗൽ ആകുന്നില്ല. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യാം. ഹ്യൂമൻ വിൽ നെവർ ബി ആൻ ഇല്ലീഗൽ. അങ്ങനെ ആകാൻ പറ്റത്തേ ഇല്ല. അപ്പോൾ അതിന് പറയേണ്ടത്, ഇപ്പൊ അമേരിക്കയിലൊക്കെ 2021 ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് അൺഡോക്യുമെന്റഡ് എമിഗ്രന്റ് ഇല്ല, അൺഓതറൈസ്ഡ് എമിഗ്രന്റ്. അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ നാളെ അർജന്റീനയിൽ കണ്ടാൽ എന്റെ കയ്യിൽ കൃത്യമായ യാത്ര രേഖകളിൽ ഞാൻ ഇല്ലീഗൽ ആകുന്നില്ല. ഞാൻ അവിടെ അൺഡോക്യുമെന്റഡ് ആയ ഒരു എമിഗ്രന്റ് മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ഇല്ലീഗൽ എമിഗ്രന്റ് എന്ന് പറയുന്ന പ്രയോഗം പണ്ടൊക്കെ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടൻ മുടന്തൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് നമ്മൾ എന്ന് പറയുന്നത് പോലെ ഭിന്നശേഷിക്കാർ ഇപ്പൊ നമ്മളത്തെ ഉപയോഗിക്കുന്നത്. അത് പരിസ്ഥിതി സമൂഹത്തിലെ മനുഷ്യൻ വളർന്നു വരുമ്പോഴുള്ള ഒരു വിശാലമായ മാനവികമായ ദർശനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറയുന്ന പ്രയോഗം ശരിയല്ല. അമേരിക്കയിൽ ഇന്ന് പ്രയോഗിക്കാറില്ല. അതിനെതിരെ ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളും നിങ്ങളും മാധ്യമപ്രവർത്തകരും അത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ഇങ്ങനെ വന്നിരിക്കുന്ന എമിഗ്രൻസ് ആരും ഇല്ലീഗലല്ല, അവർ അൺഡോക്യുമെന്റഡ് ആണ്, അല്ലെന്നുള്ള അൺഓതറൈസ്ഡ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി വിഷയത്തിലോട്ട് വന്നാൽ, ഇപ്പോ 2019 വന്നിരിക്കുന്ന സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ടിലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അതിനകത്ത് 3 രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് അതിന്റെ അടിസ്ഥാനം? നമ്മുടെ അയൽരാജ്യങ്ങൾ അത് മാത്രമാണോ ഉള്ളത്? ആ 3 അയൽരാജ്യങ്ങളെ തമ്മിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു വിഭാഗത്ത് മാത്രം മാറ്റി നിർത്തുന്നു. അപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടാകുമ്പോൾ അത് എല്ലാവരിലും തുല്യമായ രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു തുല്യത കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ അടിസ്ഥാനപരമായ നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന വിഭാവനം ചെയ്യപ്പെടുന്ന സമത്വം എന്ന് പറയുന്നതിനെ മാറ്റിമറിച്ചുകൊണ്ട് 3 രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നു. അതേസമയം അഭയാർത്ഥികൾ അവിടെ നിന്നാണ് കൂടുതൽ? ഒരിക്കലുമല്ല. ശ്രീലങ്കയിൽ നിന്നാണ് കൂടുതൽ അഭയാർത്ഥികൾ ഉള്ളത്? അയൽ രാജ്യം അത് മാത്രമാണോ ഉള്ളത്? അല്ല. അതിനുശേഷം ഈ 3 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒറ്റ കാരണത്താൽ തന്നെ അതിന് കോർട്ടിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരിക്കലും നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിശ്ചയമായും നമ്മുടെ ഐടി ആക്ട് പോലെ തന്നെ എടുത്ത് തോട്ടിലെറിഞ്ഞ് കളയുക തന്നെ ചെയ്യും. മറ്റൊന്ന്, അതിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതിനുള്ള കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ ആ ഒരു ഒരു നിയമം ഇപ്പൊ അതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം, ഒരു പാഴ്സി അവൻ ഇറാനിൽ നിന്ന് പീഡനം അനുഭവിച്ചു വരികയാണ്. അതേസമയം മറ്റു പാഴ്സി അഫ്ഗാനിസ്ഥാനിൽ പീഡനം അനുഭവിച്ചു വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ വരുന്ന പാഴ്സിക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും?
ഇറാനിൽ വരുന്ന പാർസി കോഡ് കിട്ടില്ല എന്ന് ഞാൻ, അപ്പൊ രണ്ട് തുല്യരായ ഒരേ മതത്തിൽപ്പെട്ട ഒരേ വർഗത്തിൽ വംശത്തിൽപ്പെട്ട രണ്ടുപേർ വരുമ്പോൾ ഒരാൾ കിട്ടും മറ്റൊരാൾ കിട്ടാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ ചരിത്രം എന്തെന്ന് കൂടി നമ്മൾ ആലോചിച്ചാൽ ഈ കാര്യം മനസ്സിലാവും. ഏതാണ്ട് 100 കൊല്ലമായി ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതസമൂഹത്തോട്, മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മതസമൂഹത്തോട് ഈ സംഘപരിവാർ രാഷ്ട്രീയം, RSS ഇങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന ഒരു 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 വെറുപ്പിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അത് അവരുടെ ആധികാരികമായ ഗ്രന്ഥത്തിൽ തുടങ്ങി രണ്ടാം തരം പൗരന്മാരായി നിങ്ങൾ ജീവിക്കാമെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങി, പിന്നീട് ഗോതിര സംഭവമാകട്ടെ, ബാബറി മസ്ജിദ് പൊളിച്ചതാകട്ടെ, ഇങ്ങനെ വരുന്ന ഒരു വലിയ പശ്ചാത്തലം കൂടി ചിന്തിച്ചാൽ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ നിലപാടുകൾ എന്താണ് ഈ പ്രത്യേക ഒരു സമൂഹത്തോട് നമുക്ക് മനസ്സിലാവും. അതിന്റെ അവസാനത്തെ ഒരു എപ്പിസോഡ് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിന് അതിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു ഫോറിൻ പോളിസിയാണ്. മൂന്ന് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഫോറിൻ പോളിസിയാണെന്ന് പറയാം. ആ ഫോറിൻ പോളിസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഒരു ഫോറിൻ പോളിസി അല്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട നിലനിൽക്കില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം സദുദ്ദേശപരമാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് അതിന്റെ ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്താൻ ആ രാജ്യങ്ങൾ, ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ അവർ മാത്രമല്ല പീഡനം അനുഭവിക്കുന്നത്, അവിടെ ദൈവവിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വധശിക്ഷയാണ് പാകിസ്ഥാനില്, അഫ്ഗാനിസ്ഥാനിലും. അവർ ഇതിനകത്ത് പെടുന്നില്ല. ഇവർ പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് റിലീജിയനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്ദേശമല്ല ഉള്ളത്. കാലാകാലങ്ങളെ കഴിഞ്ഞ് 100 കൊല്ലമായി ഈ രാഷ്ട്രീയം പിന്തുടർന്നവർ ആരെയാണോ വെറുപ്പോടുകൂടി മാറ്റി നിർത്തുന്നത് അവരെ ഈ ഭരണ ഈ സിറ്റിസൺ അമെന്മെന്റ് ആക്ട് വഴിയും മാറ്റി നിർത്തുന്നു എന്ന് മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് കോടതിയിൽ ചെന്ന് സുപ്രീം കോടതി പോലെ കേസ് തുടങ്ങിക്കഴിഞ്ഞല്ലോ, ഇത് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റിസൺ അമെന്മെന്റ് ആക്ട്. ഇതാണ് എനിക്ക് കുറിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ യു എ നസീർ, ഇപ്പോൾ ഈ പറയുന്നതിനൊരു മറുവാദഗതിയും ഉണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ CAA അനുകൂലിക്കുന്നവർ പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ചരിത്രപരമായി ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട്. ഒന്ന്, അതുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ എടുത്തത്. രണ്ട്, ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, നമുക്ക് ഇതിൽ CAA പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മതപീഡനം അനുഭവിച്ച് ഇന്ത്യയിലേക്ക് വന്നവർ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർ എങ്ങനെ, മുസ്ലിങ്ങൾ എങ്ങനെ മതപീഡനം അനുവദിക്കും? അഹമ്മദീയ വിഭാഗമൊക്കെ ഉണ്ട്, അവരെ നോൺ മുസ്ലിമായിട്ട് കണക്കാക്കുന്നു എന്നൊക്കെയുള്ള വാദം, മറുവാദം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്, ഈ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ കാറ്റഗറിയിൽപ്പെട്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരില്ലല്ലോ. മാത്രവുമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ജൂതന്മാരടക്കമുള്ള മറ്റു വിഭാഗങ്ങളെയും പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഇത് വളരെ തമാശ രൂപേണയുള്ള അത്ഭുതകരമായിട്ടൊരു നിയമമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇന്ത്യക്കകത്ത് തന്നെ ഇതിന് വലിയ വിവാദമുണ്ട്. ഇന്ത്യയുടെ വെളിയിൽ ഐക്യരാഷ്ട്രസഭ ആയാലും യുണൈറ്റഡ് നേഷൻസ്, അതുപോലെ അമേരിക്ക ആയാലും, ഇതുപോലെ എല്ലാ ആംനസ്റ്റി ഇന്റർനാഷണൽ വരെ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. കാരണം ഇത് ഇന്ത്യയിലകത്ത് ഇന്ത്യക്കകത്ത് ഒരുവിധ ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ മതേതരവാദികളായിട്ടുള്ള ആളുകളോ മാത്രം പറയുന്ന വസ്തുതയല്ല. ഇതൊരു ഒരു മതത്തെ അരികവൽക്കരിക്കുന്ന ഇസ്ലാമോഫോബിയ പോലുള്ള കാര്യങ്ങൾ വളർത്തിക്കൊണ്ട് വോട്ട് നേടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് എന്ന് ആഹാരം കഴിക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. എന്റെ ശബ്ദം ക്ഷമിക്കണം, കുറച്ച് ജലദോഷം പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് 216,300 ആളുകൾ ഇന്ത്യയിൽ നിന്ന് പൗരത്വം ഉപേക്ഷിച്ചവരുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് വെറും ഒരു 10,000 ആളുകളുടെ ഒരു പൗരത്വ പ്രശ്നം പറഞ്ഞുകൊണ്ട് വലിയൊരു വിവാദമാക്കിയിരിക്കുന്നത്. കാരണം എന്താണ്? അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം 80% ആളുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് ഇന്ത്യയുടെ Article 14, 15 കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ അവർക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി സംഘപരിവാർ ശക്തികൾക്ക് തിരിച്ച് അധികാരത്തിൽ വരണം. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രവസരമാണ് ഈ നിയമം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇൻട്രൊഡക്ഷനിലും എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയുടെ 3 അയൽരാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശുമാരിലുള്ള തന്നെ അവിടെയുള്ളവരിൽ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ മത അനുഭവിക്കുന്ന അഹമ്മദിയ വിഭാഗമുണ്ട് പാകിസ്ഥാനിൽ. അവരെയൊന്നും പരിഗണിക്കാതെ എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ തൊട്ട അയൽ രാജ്യമാണ് ശ്രീലങ്ക, ഭൂട്ടാൻ അല്ലെങ്കിൽ മ്യാൻമർ, ഈ വക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നും പരിഗണിക്കാതെ വന്നിട്ടുള്ള ഈ നിയമം തികച്ചും ദുരുപദിഷ്ടിതമാണ്, മതവിവേചനം ഉള്ളതാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യക്ക് വെളിയിലുള്ളവരും വിശ്വസിക്കുന്നു. അതുമാത്രമാണ് ഇവിടെ പറയാനുള്ളത്.
ഇതിനെ പറ്റി ഇനി കൂടുതൽ വിശദീകരിച്ചു വേണമെങ്കിൽ അടുത്ത കാര്യത്തിൽ പറഞ്ഞു പറയാവുന്നതാണ്. ശരി, ശ്രീ ബിജു ജോൺ അമേരിക്ക ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. മില്ലർ പറയുകയുണ്ടായി, ഇത്തരത്തിലൊരു നിയമ ഭേദഗതി ഇന്ത്യയിൽ വരുമ്പോൾ അത് ചില വിഭാഗങ്ങളെ കരുതാതെ ഇരിക്കുമ്പോൾ, അവരുടെ പൗരത്വം ഇല്ലാതാകുമ്പോൾ, അവരുടെ അസ്തിത്വമില്ലാത്ത രീതിയിൽ അവർ പരിഗണിക്കപ്പെടുമ്പോൾ, അതിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അത് മറ്റൊരു രീതിയിൽ കണ്ട് ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണ്, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ അമേരിക്ക തലയിടണ്ട എന്ന ഒറ്റ വാചകത്തിൽ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും അമേരിക്കയുടെ ഒരു നടപടി? കാരണം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ധ്വംസനമാണെങ്കിലും വംശീയ ഹത്യകളാണെങ്കിലും അതേപോലെ തന്നെ വർഗീയമായ നടപടികളാണെങ്കിലും ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്ത്യ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യൻ വിഷയങ്ങളിൽ ഉണ്ടാവരുതെന്ന് കൃത്യമായ നിലപാടുമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു നിയമം കൊണ്ടുവന്ന ഈ ഒരു സമയം തന്നെ വളരെ ക്വസ്റ്റ്യനബിൾ ആണ്. എന്തുകൊണ്ട് 2019 കൊണ്ടുവന്ന ഈ ഒരു നിയമം ഈ 2024 അവർ നിയമമാക്കാനായിട്ട് കൊണ്ടുവന്നു? അന്ന് വളരെയധികം എതിർപ്പുകൾ ഉണ്ടായി, അവരത് മാറ്റി വെച്ചിരുന്നതാണ്. ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അതിനകത്തെ ഛേദോപകാരം എന്താണെന്ന് ഏത് മനുഷ്യനും മനസ്സിലാകും. അതിൽ സജി പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു 3 രാജ്യങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. വേറെ എത്രയോ രാജ്യങ്ങളിൽ പീഡനം അനുഭവപ്പെടുന്ന ജനങ്ങളുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്നവരുണ്ട്, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. ഈ ഒരു 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രം എന്തുകൊണ്ട്? ഇതെല്ലാം ക്വസ്റ്റ്യനാണ്, ഇതെല്ലാം ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ തിരിച്ച് അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അമേരിക്കയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ലോകം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സിറ്റുവേഷനെ പോലും ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്കയ്ക്ക് അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് പല സ്റ്റേറ്റുകളും ഈ വരുന്ന അഭയാർത്ഥികളെ അഭയം കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ, ഇൻക്ലൂഡിംഗ് ഞാൻ താമസിക്കുന്ന ന്യൂയോർക്ക് തന്നെ, ഇപ്പോൾ അവർക്കൊരു ബേഡനായി മാറിയിരിക്കുകയാണ്. ഈ വരുന്ന അഭയാർത്ഥികളെ അവർക്ക് കൈക്കൊള്ളാൻ പറ്റുന്നില്ല, അവര് ഇനി തിരിച്ചയക്കും എന്ന് വരെ അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ഈ അമേരിക്കയിലെ ഇമിഗ്രേഷൻ സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ ഒരു വേഴ്സ് ആയിരിക്കുന്ന ഒരു സമയത്ത്, ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്, അതിന് അതിൻ്റെതായ പരമാധികാരമുണ്ട്, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവുമുണ്ട്, അതിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാനുള്ളത്. ശ്രീ സജീവ് മാർക്കോസ്, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില വിശദീകരണങ്ങളുണ്ടല്ലോ. ഇത്തരത്തിൽ ആൾക്കാർ ഈ പറയുന്ന രേഖകൾ, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിഷ്കൃതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, രേഖകളില്ലാതെ രാജ്യത്തേക്ക് കടന്നു വരുന്നത്, അത്തരം കടന്നു വരവ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗമൊക്കെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ജനസംഖ്യ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കടന്നു വരവ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം സാധാരണ ഒരു പ്രദേശത്തേക്ക് വരുന്നത് പോലെയല്ല അവർ അവരുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ കുടിയേറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, രേഖകളില്ലാതെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാക്കും. പക്ഷെ ഇവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിജ്ഞാപനം വന്നു എന്നതല്ലാണോ ഇതിൻ്റെ പ്രശ്നം? അതോ ആത്യന്തികമായി ഇതിൻ്റെ ഏറ്റവും വരുന്ന ഉള്ളടക്കത്തിൽ ഈ പറയുന്ന 5 തരത്തിലുള്ള പൗരത്വം 1955 ഉണ്ടായിരുന്നു, ആ 5 തരത്തിലുള്ള പൗരത്വത്തിനപ്പുറമായി ഇത്തരത്തിലൊരു ഭേദഗതി വരുന്നത്, അത് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നു എന്നതിലുപരി രാജ്യസുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന മറ്റു ചില ഘടകങ്ങൾ അതിൽ ഉണ്ടാവില്ലേ? ഇത് രണ്ടും പ്രശ്നമാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് 6 മാസത്തിനുള്ളിൽ തന്നെ ചട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് 9 പ്രാവശ്യം വരെ നീട്ടി വെച്ചിട്ട് കൃത്യം ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഇതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ആ സമയത്തിന് നിശ്ചയമായിട്ടും അതിന് പ്രത്യേകത ഉണ്ട്. കാരണം ഇന്ത്യ ഇന്ന് വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മുടെ 2014 അധികാരത്തിലേതിന് ശേഷമുള്ള ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും അതുപോലെയുള്ള 600,000 കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റൊരു വിഷയം ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് പോലും ഈ യൂണിയൻ ഗവൺമെന്റിന്റെ അജണ്ട പ്രകാരമാണ് നമ്മളിപ്പോഴും ഈ ചർച്ച പോലും നടക്കുന്നത്. കാരണം മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച പോകരുത്, അതിനുവേണ്ടിയാണ് ഈ സമയത്ത് കൃത്യമായിട്ടും ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതേസമയം ഇത് ഇപ്പോൾ ഈ സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് ചിലർക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വശത്തിൽ പറയാം. പക്ഷെ നമ്മളൊരു ഒരു പകുതി നിറഞ്ഞ ക്ലാസിനെ കുറിച്ച് പറഞ്ഞോളാം. പകുതി നിറഞ്ഞ ക്ലാസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് പകുതി ഒഴിഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത്. ഇത് ചിലർക്ക് പൗരത്വം നൽകാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള നിയമമാണ്.
അതിന് ചിലർ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ ഈ നിയമത്തെ കുറിച്ച് ചർച്ച വന്ന കാലത്ത് പാർലമെന്റിനകത്തും പുറത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇത് കേരളത്തിൽ നടപ്പാക്കാനുള്ള നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു, അതിന്റെ കേസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനകത്ത് കൃത്യമായൊരു പ്രശ്നമുണ്ട്. അത് സംഘപരിവാർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടാണ്. ഈ ഒരു ഒറ്റ സംഭവത്തെ നമ്മൾ എടുത്തു മാറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടതല്ല. ഇവരുടെ കാലാകാലങ്ങളായി ഇവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമോഫോബിയ ഇവരുടെ നിലപാടുകൾക്കകത്ത് എല്ലാം ഉണ്ട്. അവരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ആദ്യ നടപടി എന്ന് പറഞ്ഞാൽ. സവർക്കറിന്റെ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ രണ്ടാംതര പൗരക്കാരായി കഴിയാമില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുക്കുന്ന മൂന്ന് രാജ്യങ്ങളിലും പെർസിക്യൂഷൻ അനുഭവിക്കുന്നത് ഈ ഇസ്ലാം മുസ്ലിംകളല്ല എന്ന് പറയുന്നത് ഒരു ഞാൻ നമ്മുടെ കയ്യിൽ എന്ത് പഠനം അതിനെക്കുറിച്ചുള്ളത്, നമുക്ക് എന്ത് വിവരം അതിനെക്കുറിച്ചുള്ളത് പത്രവാർത്തകളല്ലാതെ? അവിടെയും അതോ അവിടെ ആ രാജ്യങ്ങൾക്കെല്ലാം രാജ്യത്തിനൊരു മതം ഉണ്ടെങ്കിലും അവിടെ ഒരു ഇലക്ടഡ് ഗവൺമെന്റാണ് അവിടെ എല്ലാം ഭരിക്കുന്നത്. അവർക്ക് അതിന് നിയമ സംവിധാനമുണ്ട്, എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ അനുവാദമുണ്ടെന്ന് പറയും. നമ്മുടെ പോലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവർക്കുള്ളത്. അപ്പൊ അതിന്റെ വഴികൾ നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത്. അപ്പൊ അതിനപ്പുറത്ത് മറികടന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഊഹിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ കൃത്യമായ ഡോക്യുമെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളങ്ങ് മനസ്സിലാക്കിയാണ് അവിടെ പീഡനം മുസ്ലിങ്ങൾക്കില്ല. ഇപ്പൊ ക്രിസ്ത്യൻ തന്നെ പറഞ്ഞല്ലോ, അവിടെ ബോറികളുണ്ട്, അവിടെ അഹമ്മദീരുണ്ട്. അഹമ്മദീരൊന്നും ഇസ്ലാമായിട്ട് അവർ കൂട്ടിയിട്ടില്ല, അവരുടെ പാകിസ്ഥാനി കൂട്ടിയിട്ടില്ല, മുസ്ലിമായിട്ട് അവർ കൂട്ടിയിട്ടില്ല. നമ്മളാണ് പറയുന്നത് അവർ മുസ്ലിമാണ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുന്നവര് അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ടത്, അഭയാർത്ഥികളായി വരുന്നവരില്ലെന്നുണ്ടെങ്കിൽ അൺഡോക്യുമെന്റഡ് ആയിട്ട് വരുന്നവരെ സ്വീകരിക്കുന്നതിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതിനകത്ത് കൃത്യമായി. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസും അമേരിക്കയും എല്ലാം ഇതിനെ കുറിച്ചൊരു അഭിപ്രായം. അമേരിക്ക ഇടപെട്ടിട്ടൊന്നുമില്ല, അമേരിക്കൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, യുണൈറ്റഡ് നേഷൻസും അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാവരും എന്നെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ലിബറൽ സമൂഹത്തിൽ നമ്മുടെ പോലത്തെ ഒരു 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 സർക്കാർ ഒരു കൂട്ടം മനുഷ്യരെ മാറ്റി നിർത്തുന്നതിനകത്ത് കൃത്യമായി തെറ്റുണ്ട്. അത് സുരക്ഷ മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. സുരക്ഷ എന്ന് പറയുന്നത് ഇത്രയും കാലമായി തുടരുകയായിരുന്നു നമ്മുടെ നാട്ടില്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എല്ലാ കാലത്തും അങ്ങോട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിയേറ്റം എന്ന് ആദ്യം ഒന്നാമത്തെ നമ്മുടെ വിഭജന സമയത്ത് പാകിസ്ഥാനിലോട്ടായിരുന്നു മുസ്ലിങ്ങൾ പോയിരുന്നത്. ആ സമയത്ത് ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ട് വന്നു. അതിനുശേഷം ഈ പാകിസ്ഥാനിലോട്ട് പോയ മുസ്ലിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതായത് 1948 അവർക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ റോങ് സ്ഥലത്താണ് പെട്ടിരിക്കുന്നത്, ഇതല്ല ഞങ്ങളുടെ സ്ഥലം. അവരിട്ട് വന്ന് അങ്ങനെ അവർ തിരിച്ച് രണ്ടാം വേവ് ഇന്ത്യയിലോട്ട് വരവുണ്ടായി. ആ സമയത്താണ് അവർക്ക് പെർമിറ്റുകളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോർഡറുകളിൽ ആ സമയത്ത് കിഴക്ക് അതേസമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായിരുന്നു, അവരൊക്കെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ പോലത്തെ ഒരു രാജ്യത്ത് ഈ വരവും പോക്കും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോർഡർ അത്ര ക്ലോസ്ഡ് അല്ല, മാത്രമല്ല ജനസംഖ്യ വളരെ കൂടുതലാണ്. അങ്ങനെ മാത്രമല്ല ഭൂരിപക്ഷ ജനങ്ങളുടെ കയ്യിലും ഡോക്യുമെന്റ് ഇല്ല. നമ്മളിപ്പോ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ 72 ജനിച്ച ഒരാളാണ്, എന്നെ അത് നാളെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, ഞാനിതിനകത്ത് വരികയല്ലെങ്കിലും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ ഡോക്യുമെന്റ് ഇല്ലാതിരിക്കുമ്പോൾ ഇതിനെ നമ്മൾ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് മാത്രമല്ല, ഇതിനോട് അടുത്ത് ചേർന്ന് വരാൻ പോകുന്ന നമ്മുടെ NCR ഒക്കെ NRC ഒക്കെ ആയിട്ട് കൂടി ചേർന്ന് വേണം ഇതിനെ വായിക്കാനായിട്ട്. ആ സമയത്ത് ഇപ്പൊ ശരിക്കും ഇതിന്റെ കാരണം എന്തെന്നറിയുമോ? കാരണം എന്ന് പറഞ്ഞാൽ ആസാമിൽ ഇവര് രജിസ്റ്റർ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 19 ആളുകൾ പുറത്തുപോയി, അതിനകത്ത് 14 അടുത്ത് വരുന്ന ഒരു ഹിന്ദുക്കളായിരുന്നു. അപ്പൊ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം വേറൊരു പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ പോലും ഇവരെ എങ്ങനെ അകത്ത് കയറ്റാം? ഒറ്റൊരു വിൻഡോ ഇവരെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് വരുന്നത്. ഈ വരുന്ന 14 വരുന്ന ഹിന്ദുക്കൾ രജിസ്റ്റർ ചെയ്യുന്ന പുറത്തു പോയവരെ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ പുറത്തു പോകുന്നത് മുസ്ലിങ്ങളായിരിക്കും. അപ്പൊ ഇതേ അതുകൊണ്ടാണ് ഈ സിറ്റിസൺ അമെന്മെന്റ് ആക്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഉണ്ടാക്കിയെന്നുള്ള, സിറ്റിസൺ രജിസ്റ്റർ ഉണ്ടാക്കിയെന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ, ക്ഷമിക്കണം, ആസാമില്. അപ്പൊ പുറത്തു പോയ ഹിന്ദുക്കളുടെ എണ്ണം ഇതൊന്നും ആധികാരികമായ രേഖകളൊന്നും അല്ല കേട്ടോ, പക്ഷെ പേരുകൾ വെച്ചിട്ട് 14 വരുന്ന ഹിന്ദുക്കളാണ് അതിനകത്ത് പുറത്തു പോയത്. അവർക്ക് പുറത്തു വിടാൻ പറ്റത്തുമില്ല. അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അംഗീകരിക്കുന്നതല്ല. നമ്മൾ നിശ്ചയമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 200+ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് നിശ്ചയമായ സുപ്രീം കോടതി ഇപ്പോൾ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ എടുത്തു കളഞ്ഞതുപോലെ തന്നെ ഇതും അസാധുമായി പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ശ്രീ യു എ നസീർ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ 2019 December 31 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു നിലവിലെ അവസ്ഥയിൽ നിലവിൽ പൗരത്വമുള്ളവർക്ക് യാതൊരു ഭീഷണിയുമില്ല, അവർക്ക് ആ ഇന്ത്യൻ പൗരന്മാരായി തന്നെ തുടരാം. പക്ഷേ ഈ പറയുന്ന അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളവർ ചില രേഖകൾ കാണിക്കണം. ഈ രേഖകൾ കാണിക്കണമെന്ന് പറയുമ്പോഴും ഈ മതപീഡനം ഭയന്ന് ഓടി വരുന്നവർ എത്രത്തോളം രേഖകളുമായിട്ടൊക്കെ ഓടി വരുമെന്നുള്ളത് ജീവനും കൈപ്പിടിച്ചുകൊണ്ട് വരുന്നവരായിരിക്കുമല്ലോ അവരിൽ പലതും. അപ്പോൾ അവരോട് ചോദിക്കുന്ന രേഖകൾ
ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഇത് സർവത്ര ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. രണ്ട്, ഈ പറയുന്നത് പോലെ സജി മാർക്കോസ് പറഞ്ഞതുപോലെ ഇതിന്റെ അടുത്ത ഘട്ടം ഈ നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രി വരുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത ചിലരുണ്ടാവാം. അപ്പോ വർഷങ്ങളായി ഇന്ത്യയിൽ താമസിച്ച, പല തലമുറകളായി ഇന്ത്യയിൽ വസിച്ചു വരുന്ന ഇന്ത്യൻ പൗരന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു വിഭാഗത്തിന് അപ്പോൾ തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടി വരുമോ എന്ന ഒരു ചോദ്യം. അപ്പോ അതിന് അത്തരത്തിലൊരു ഭാവി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ഒരു പ്രശ്നത്തിന്? നമ്മുടെ ആഭ്യന്തരമന്ത്രി ആണായിട്ട് പറയുന്നുണ്ട് ഇതൊരു വിഭാഗത്തിനെതിരെയുള്ള നിയമമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത് മറ്റൊരു ചൂണ്ടുപലകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ CAA ശേഷം NRC എന്തായാലും നടപ്പിൽ വരുത്തും എന്ന് അദ്ദേഹം ആണായിട്ട് പറയുന്നുണ്ട്. ഇത് NRC വേണ്ടിയുള്ള ചൂണ്ടുപലക ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മതപീഡനം കൊണ്ട് പേടിച്ച് ഭയവിലരായി ഓടി വന്ന ആളുകളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ള വിശാല മനസ്ഥിതിയോടുകൂടിയല്ല ഈ നിയമം എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഭൂട്ടാനിൽ ബുദ്ധമതാനുയായികൾ വളരെയധികം പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിൽ വരാൻ ആഗ്രഹമുണ്ട്. അവരെയൊന്നും നമ്മൾ സംരക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം. രണ്ടാമത്, ഇവിടെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചതുപോലെ നടപ്പിൽ വരുത്താനുള്ള NRC നിയമം വരുമ്പോൾ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തണം. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ആസാമിൽ ഇവിടെ മാർക്കസ് സൂചിപ്പിച്ച പോലെ 19 ലക്ഷത്തിൽ 15 ലക്ഷത്തോളം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മത വികേന്ദ്രീകരണം നടത്തിക്കൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളെയും അരികുവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റുകളെ ക്രൂരമായ രീതിയിൽ ചരിത്രത്തോട് നീതി പുലർത്താത്ത ഒരു മുന്നേറ്റവുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സജിയെ പോലും മാർക്ക് നമ്മുടെ ഇതുപോലെ ബിജുവെ പോലുള്ള സുഹൃത്തുക്കൾ ഇതുപോലെ വിശാലമായി ചിന്തിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇതുപോലുള്ള ക്രൂരതകൾക്ക് ആരും കൂട്ടുനിൽക്കാത്തത് എന്നുള്ളത് കൂടി ഇവിടെ പ്രത്യേകം അടിവരയിട്ട് പറയേണ്ടതാണ്. അത്തരം ഇതുപോലെയുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള മനുഷ്യ മനസ്സിനുടമയായിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം അടക്കമുള്ള മഹാഭൂരിപക്ഷ ജനങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ഇവിടുത്തെ രാഷ്ട്രപതി ആയിട്ടുള്ളവരുടെ ആളുകൾ പിൻമിത്തലക്കാർക്ക് വരെ ഇവിടെ, അതുപോലെ ഇവിടെ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചവർക്ക് വരെ നിയമവും രേഖയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ നിയമം കൊണ്ടുവന്നാൽ പണ്ട് പോലീസ് തടഞ്ഞു നിർത്തിയാൽ എന്തെങ്കിലും ഒരു ചാർജ് അടയ്ക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഒരു ദോഷം കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു നിയമം വരുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള സെല്ലിലേക്ക് മാറ്റപ്പെടുകയും മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതു ഒരുക്കുകയും മാത്രമാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇന്ത്യയിലെ മതേതര വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഗവൺമെന്റിന്റെ ഈ അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം എന്ത് ക്രൂരതക്കും മുന്നിട്ടിറങ്ങുക എന്നുള്ള നില ഒരു ധാർഷ്ട്യവും ധിക്കാരവും മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമ നടപടികളായി മുന്നോട്ട് വരുന്നത്. അതിന് ഇന്ത്യൻ ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ കോടതിയിലാണ് നമുക്ക് എല്ലാവർക്കും വിശ്വാസം. കോടതി അതിന് ശക്തമായ രീതിയിൽ തീരുമാനമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ജനതയും ലോക ജനതയും ഈ നിയമങ്ങൾ, ഈ കിരാത കരി നിയമങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഈ പറയുന്നത് പോലെ സുപ്രീം കോടതി ഉണ്ടെങ്കിൽ പോലും നിയമനിർമ്മാണം എന്നത് നിയമനിർമ്മാണ സഭയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രീതിയിലുള്ള സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം കോടതിയുടെ ഇടപെടൽ അതിൽ എത്രത്തോളം ഫലവത്താകും എന്നുള്ള ഒരു കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കോടതിക്ക് ഏതറ്റം വരെ അതിൽ ഇടപെടാൻ സാധിക്കും എന്ന കാര്യത്തിലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ശ്രീ ബിജു ജോൺ, ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ ഇന്റേണലായിട്ടുള്ള അല്ലെ ആഭ്യന്തരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പൗരത്വം പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും ആഭ്യന്തരമായ കാര്യങ്ങളിൽ പെടുന്നതാണ്. അത് കാലാനുസൃതമായി ഓരോ രാജ്യങ്ങളും പരിഷ്കരിക്കാറുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും നിയമങ്ങളിൽ പരിഷ്കാരം ഉണ്ടാക്കുമ്പോഴും അത് ആ രാജ്യത്തിൻ്റെതായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എത്രയോ രാജ്യങ്ങളിൽ എന്തെല്ലാം നിയമങ്ങൾ വരുന്നു, പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു നിയമം വരുമ്പോൾ അമേരിക്ക പോലൊരു രാജ്യം അതിൽ ആശങ്കയുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തടിസ്ഥാനത്തിലായിരിക്കാം അമേരിക്ക അങ്ങനെ ഒരു, അല്ലെങ്കിൽ മില്ലർ അങ്ങനെ ഒരു കമന്റ് ഉന്നയിച്ചത്? അമേരിക്ക അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ മെയിൻ കാരണം ഇതിനകത്ത് ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികളില് മുസ്ലിങ്ങൾ ഒഴിച്ച് ആ ഒരു വാക്കാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് വർഗീയമായി അല്ലെങ്കിൽ ജാതിപരമായിട്ട് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം എതിർക്കുന്ന ഒരു
ഒരു പ്രവണതയാണ്. അമേരിക്കയുടെ ഏത് രാജ്യത്താണെങ്കിൽ തന്നെയും അമേരിക്ക ഇതിനെ ശക്തമായി എതിർക്കും. ഇപ്പൊ ഇന്ത്യയിൽ അമേരിക്കയിൽ തന്നെ ഈ വരുന്ന അൺഡോക്യുമെന്റ്, നേരത്തെ സജു പറഞ്ഞ പോലെ അൺഡോക്യുമെന്റഡ് ആൾക്കാര് അവരുടെ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല ഇവിടെ കടന്നു വരുന്നത്, ഇല്ലെങ്കിൽ ബോർഡറിൽ ഇവിടെ കടത്തി വിടുന്നത് തന്നെ. അഭയാർത്ഥികളായി വരുന്നവരെ അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. അവര് പെർസിക്യൂഷൻ ആണെന്ന് അവർ പറയുന്നു, അവർ പ്രൂവ് ചെയ്യുന്നു, അവർക്ക് അമേരിക്കയിലേക്ക് കടക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്തെ അവർ വേറൊരു രാജ്യത്തെ അത് ഒരു ജാതിയുടെ പേരിൽ അത് ആൾക്കാരെ വേർതിരിച്ച് കാണുമ്പോൾ തീർച്ചയായും അതിൽ ഇടപെടുന്നതിനകത്ത് തെറ്റില്ല എങ്കിൽ തന്നെയും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു പരമാധികാരമുണ്ട് ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കണമെന്ന്. അതിൽ അമേരിക്കയ്ക്ക് അഭിപ്രായം പറയാം, പക്ഷേ അതിൽ കയറി ഇൻവോൾവ് ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നാൽ അമേരിക്ക മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് യു എൻ വരെ ഈ ഒരു കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് ഇന്ത്യ മഹാരാജ്യം ഇത് ഒന്നുകൂടെ ചിന്തിച്ച് എനിവേ ഇത് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എന്തുമാത്രം കോടതിക്ക് ഇതിന്റെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. അത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതെ, ഇപ്പൊ നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് അറിയാവുന്നത് കുറെ ചരിത്രമാണ്. ഈ ചരിത്രത്തിന്റെ ഭാഗമായി നടന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഈ ദേശീയ പൗരത്വ പോർട്ടൽ എന്തായാലും സർക്കാർ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു അവസരം തുറന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വന്ന മനുഷ്യർക്കൊക്കെ എത്രത്തോളം രേഖകൾ അവരുടെ കയ്യിലുണ്ടാകാം, ഒന്നിലേറെ രേഖകൾ, പലതരത്തിലുള്ള രേഖകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ രേഖകളൊക്കെ ഹാജരാക്കി ഈ പറയുന്ന ആറ് വിഭാഗങ്ങളിൽ പെട്ടവർക്ക് പോലും പൗരത്വം കിട്ടുമോ എന്ന സംശയവും വരുന്നുണ്ട്. അപ്പൊ ഈ പോർട്ടലിന്റെ പ്രവർത്തനം വരുമ്പോൾ എത്ര പേർ പൗരന്മാരാകും, എത്ര പേർ പൗരത്വത്തിൽ നിന്ന് ഒഴിവാകും, ഇനി പൗരത്വത്തിൽ നിന്ന് ഒഴിവായാൽ ഇവരെ എന്തായിരിക്കാം ചെയ്യാൻ പോകുന്നത്? തടങ്കൽ പാളയങ്ങളിലേക്ക് അയക്കുകയാണോ, തിരികെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയാണോ? ഇതിലൊന്നും കൃത്യമായ ധാരണയോ വ്യക്തതയോ ഒന്നുമില്ല. ഇതൊക്കെ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് പറയാൻ നമുക്കാവുക. എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ്, അത് കോടതി എങ്ങനെ കാണുന്നു, ഹർജികൾ എങ്ങനെ കാണുന്നു എന്നതും വരുന്ന ആഴ്ചകളിൽ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും വളരെ നന്ദി ശ്രീ സജി മാർക്കോസ്, ശ്രീ യു എൻ ആസർ ആൻഡ് ബിജു ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ദേശീയ പൗരത്വ പോർട്ടൽ തുറന്നു കഴിഞ്ഞു. അതിൻ്റെ പൗരത്വം നൽകുന്നതിൻ്റെ ആ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ എത്രത്തോളം പേർക്ക് കൃത്യമായ രേഖകൾ നൽകാനാകും, ഇന്ത്യൻ പൗരന്മാരാകാനാകും, ആരൊക്കെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും, ഇനി ഭാവിയിൽ എത്ര പേർക്ക് പൗരത്വം നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളിലാണ് നമ്മൾ. വരും ആഴ്ചകളിൽ ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. Till then, stay safe.